قلت وليه ونيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ارحم الراحمين يا سيدا يا صمدا يا راجا നിന്റെ മഹലായ ഫദല കൊണ്ട് ഞങ്ങളുടെ മജ്ലിസ് നീ കബൂല് ചെയ്യണം അല്ലാ. ഞങ്ങളുടെ മജ്ലിസ് നീ അംഗീകരിച്ചു തരണം അല്ലാ. ഇബ്ലീസ് ലഈനിന്റെ ശറുകളെ തൊട്ട് ശറിനെ തൊട്ട് ഞങ്ങളുടെ മജ്ലിസിനെ നീ കാത്തു രക്ഷിക്കണം അല്ലാ. ബഹുമാനമുള്ള സാദാത്യങ്ങളെ, ഉലമാ ശിരോമണികളെ, ബഹുമാനമുള്ള സഹോദര സഹോദരികളെ, ഓമന വിദ്യാർത്ഥികളെ, എല്ലാവരോടും എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് വാസ്തവത്തിൽ എനിക്ക് ഒന്നും തിരിയുന്നില്ല. എന്ത് പറയണം, ഞാൻ എന്താക്കണം, കാര്യത്തിന് വലിയ ബേജാറിലാണ്. പക്ഷെ ഞാൻ വെച്ചിട്ടതല്ല, മേലാറുബ് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ പക്ഷെ പേടിയാകുന്നു. അതോടുകൂടെ പേടിയാവലോടുകൂടെ ബഹുമാനമുള്ള സാദാത്യങ്ങളോടും ഉലമാ ശിരോമണികളോടും ഓമന മുത്താലിമീങ്ങളോടും സഹോദരികളോടും സഹോദരന്മാരോടും പറയാനുള്ളത്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ രക്കണം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അതിൻ്റെ പുറമെ നമ്മളെ പ്രിയപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ പ്രസംഗിച്ചത് നിങ്ങൾ എല്ലാം ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും. അത് ശരിക്കും നല്ല ഓർമ്മ വെച്ചോളണം. അത് നമുക്ക് നിർബന്ധമായിട്ട് പാഠം വിട്ട് വെക്കേണ്ടിയ പരിപാടികളാണ് ഇബ്രാഹിം മുസ്ലിയാർ പറഞ്ഞു തന്നത്. അത് ശരിക്കും നല്ല ഓർമ്മ വെച്ചോളണം. അതോടുകൂടെ എല്ലാ ഓരോരുത്തരും മനസ്സിലാക്കണം, ഞാൻ പരിശുദ്ധമായ ദീനിൻ്റെ ഒരു ആളാണ്. അതുകൊണ്ട് ഞാൻ ദീനിൻ്റെ ശിഷ്ടം പ്രകാരം തന്നെ ഞാൻ നടക്കേണ്ടവനാണ്. അങ്ങനെയാണ് ഉലമാ ശിരോമണികൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നമ്മളുടെ നിർവന്തല മുതൽ ഉള്ളംകാല് വരേക്കും, രാവിലെ മുതൽ വൈകുന്നേരം വരേക്കും, വൈകുന്നേരം മുതൽ രാത്രി വരേക്കും ആരോടും എങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിലും അതെല്ലാം വളരെ സൂക്ഷിച്ചിട്ട് പെരുമാറണം. നമ്മളെ പൊരയിലുള്ള പൂച്ചയില്ലേ, പൂച്ചയോടും കൂടി അത്ര നിലയ്ക്ക് പെരുമാറണം. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പ്രസംഗിച്ചത് കേട്ടില്ലേ, ഇതാ കത്തൽത്തും വായസിൽ കിത്തില, കൊല്ലേണ്ട സാധനത്തിന് നിങ്ങൾ കൊല്ലുന്നുണ്ടെങ്കിൽ കൊല നല്ല നിലക്ക് കൊല്ലണം എന്ന മാതിരി നമ്മളെ പൂച്ചയാണ് നമ്മളെ പൊരയിലേക്ക് വരുന്നത്. ആ പൂച്ചയോടും കൂടി നല്ല പെരുമാറ്റം പെരുമാറണം. കോഴിക്കോടടുത്ത് മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആജിയാര് ഒരു മൊയിലാരെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ആജിയാരെ വീട്ടിലെ പൂച്ച അയാളെ എഴുത്തേക്ക് വന്നാരെ പൂച്ചക്ക് ഒരു അടി കൊടുത്തളഞ്ഞു മൊയിലാര്. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ആ മൊയിലാരോട് ഈ പുരക്കാരം പറഞ്ഞു, ആജിയാര് ഇനിമേലിക്ക് ഇങ്ങ ഞങ്ങളെ വരക്ക് വന്നിട്ടുണ്ടാന്ന്. അയാൾ ഞെട്ടിപ്പോയി, എൻ്റെ പൂച്ച നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എന്തിന് വേണ്ടി പൂച്ചനെ അടിച്ചു, അത് പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? ആ പൂച്ച ഈ ആചാര്യ മരിച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചില്ല, പൂച്ച മരിച്ചുപോയി, ചത്തുപോയി. അങ്ങനെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു
അദ്ദേഹത്തിന്റെ നായിയോട് ഭയങ്കര സ്നേഹമാണ്. ആ നായി നെഹ്റു മൃതിയടഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചില്ല, മരിച്ചുപോയി. നമ്മുടെ ഒരു ഉറുമ്പാണെങ്കിലും അത് ജാഗ്രതാക്കണം. കാലത്തിനും ലത്തും യാ അയ്യുഹന്നം ലുദുഖുലു മസാകിനക്കും ലാ യഹ്തിമന്നക്കും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ. സുലൈമാൻ, ലോകരാജാവായ സുലൈമാൻ നബി ഇസ്ലാം തങ്ങൾ തന്റെ സേനയും ഇങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോ ഉറുമ്പുകളുടെ കൂട്ടത്തിലുള്ള ഉറുമ്പിന്റെ ഒരു നേതാവായ ഉറുമ്പ് മറ്റുള്ള എറുമ്പുകളോട് പറഞ്ഞു, ഏ ഉറുമ്പുകളെ കൂട്ടമേ, ഉദ്ഖുലു മസാകിനക്കും, നിങ്ങൾ പൊത്തിലേക്ക് കടന്നോളി, നിങ്ങളെ സുലൈമാൻ നബി അലൈഹി സ്സലാം പാർട്ടി ചവിട്ടി പൊടിയാക്കിയറ, നിങ്ങൾ പൊത്തിലേക്ക് കടന്നോളി എന്ന് പറഞ്ഞു. ആര്? ഉറുമ്പ്. ഉറുമ്പ് പ്രസംഗിച്ചു. ആ പ്രസംഗ പ്രകാരം തന്നെ ബാക്കിയുള്ള ഉറുമ്പുകളെല്ലാം എന്തായി? പൊത്തിലേക്ക് അങ്ങോട്ട് കടന്നു. സുലൈമാൻ നബി അലൈഹി സ്സലാം തങ്ങൾ എന്തു പറഞ്ഞു പ്രജകളോട്? ഉറുമ്പെല്ലാം പൊത്തിലേക്ക് പോയിക്കോട്ടെ, പോയിന്റ് ശേഷമൊക്കെ അങ്ങോട്ട് എത്തിയാൽ മതി. എന്നിട്ട് ഉറുമ്പുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് അപ്പോഴേക്ക് ആ വലിയ ഉറുമ്പ് നല്ല ഒരു തക്കാരം ശരിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം വലിയ ഒരു പാഠമാണ്. അതുകൊണ്ട് എൻ്റെ പൊന്നോമന മോമിനിങ്ങൾ, ഒരു ഉറുമ്പിനോട് പെരുമാറുന്നതും എന്ത് വേണ്ട, ഞാനും നിങ്ങളും ബസ് കയറിയാൽ സീറ്റ് നമുക്ക് കിട്ടി, ഒരു വയസ്സായ മനുഷ്യനിക്ക് സീറ്റ് കിട്ടിയില്ല, അയാൾ മാറിപ്പോന്നു, സബ്ബിൾ പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്ന പൊന്നുമോനെ, നീ ഒരു മുമിന മനുഷ്യനാണ്, നീ എന്ത് ചെയ്യണം? അയാൾക്ക് സീറ്റ് കൊടുക്കണം. ആ വയസ്സായ മനുഷ്യൻ ആരാ? തങ്ങളാണെങ്കിൽ സീറ്റ് കൊടുക്കണം. മൊയ്ലാരായാലോ? മൊയ്ലാരായാലോ സീറ്റ് കൊടുക്കണം. നിന്റെ സീറ്റ് ഇനി മൊയ്ലാറല്ല, ഒരു ആചാര്യാണ് കൊടുക്കണം. ഇനി ആചാര്യമല്ല, ഒരു മുസ്ലിമാണ് കൊടുക്കണം. മുസ്ലിമും അല്ല, ഒരു നെസറ, ഒരു നെസറാനിയാണ്, അല്ലെങ്കിൽ ഒരു ജൂതനാണ്, അല്ലെങ്കിൽ ഒരു പ്രഭാകരനാണ്, അല്ലെങ്കിൽ ഒരു ആശാരിയാണ്, അല്ലെങ്കിൽ ഒരു മൂശാരിയാണ്, ആരായിരുന്നാലും വയസ്സായ മനസ്സിനെ നോക്കിയിട്ട് അയാളെ രക്ഷിക്കണം. അത് ഇസ്ലാമിൻ്റെ ബാധ്യതയാണ്. നമ്മളെ നാടുകളിൽ പഴയ കാലത്ത് നല്ല നല്ല മഹാപണ്ഡിതന്മാരുണ്ടായിരുന്നു. പയ്യോളിക്ക ഉസ്താദ് നിങ്ങൾ ചെന്ന് കേട്ടിട്ടുണ്ടാവും. മങ്ങൽപ്പാടി കാദിയാർ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. കോട്ടുമൽ ഉസ്താദ് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഈ വലിയ വലിയ മഹാന്മാരൊക്കെ ഭയങ്കര സൽസ്വഭാവം കാണിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പൊന്നോമന മോമിനീങ്ങൾ നിശ്ചയമായിട്ടും നല്ല സൽസ്വഭാവത്തിൽ പെരുമാറിക്കൊള്ളണം. നിങ്ങളുടെ നാട്ടിലുള്ള ആലിമീങ്ങളോട് അറിയാത്തതിനെ ചോദിച്ചോളൂ. അത് തേഞ്ഞില്ല എങ്കിൽ ബാക്കിയുള്ള ഒരാടെങ്കിലും ചോദിച്ചോളൂ. ഏതൊരു അവസ്ഥയിലും നല്ല സൽസ്വഭാവത്തിൽ പെരുമാറിക്കൊണ്ട് പോവുക എന്നുള്ളത് അത് വലിയ ഒരു മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ഓമന മോമിനീങ്ങളോട് ഞാൻ പറയുന്നത്, എനിക്ക് നീട്ടി സംസാരിക്കാൻ ഇപ്പം ആപതില്ല, വളരെയധികം ക്ഷീണമുണ്ട്. എങ്കിലും ഓമന മോമിനീങ്ങൾ നമ്മൾ എല്ലാ ഓരോരുത്തരും പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തോട് സ്നേഹിച്ചുകൊണ്ട് ആ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ആ ബഹുമാനമുള്ള നിയമം ശരിക്ക് പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് വസീത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാന്, നിന്റെ മഹല്ലായ ഫദൽ കൊണ്ട് ഈ ബഹുമാനമുള്ള ഈ നാട്ടുകാർ തോടുകോളി ജമാഅത്ത് പഠിച്ചവനെ എന്നെ ഒരു കാന്തിയാക്കിയിട്ട് അവർ തിരഞ്ഞെടുത്തു. എനിക്ക് ബിലാബൊന്നും ഇല്ല, കൗശലവും അറിയില്ല, കെണിയും അറിയില്ല, ഒന്നും അറിയാത്ത ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ്. നീ എന്നെ സഹായിക്കണം റഹ്മാനെ. നല്ല നിലക്ക് നിന്റെ പരിശുദ്ധമായ ദീനിന്റെ ചിട്ടപ്രകാരം ഞങ്ങളെ ഉസ്താദന്മാർ ഞങ്ങൾക്ക് കാണിച്ചു തന്ന പ്രകാരം പ്രവർത്തിക്കുവാൻ നീ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ നാട്ടിനെ സുന്നത്ത് ജമാഅത്തിൻ്റെ നാടായിട്ട് ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണം റഹ്മാനെ.
ഞങ്ങളെ വീടുകളിലേക്കോ ഞങ്ങളെ കുടുംബ ഞങ്ങളെ നാടുകളിലേക്കോ ഏതെങ്കിലും ഭാഗത്ത് നീ എന്ത് ശെറ് വരുന്നുണ്ടെങ്കിലും നീ അത് കാത്തുരക്ഷിക്കണം റഹ്മാനെ. പലതരത്തിലുള്ള ശെറെല്ലാം ലോകത്ത് ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഒരൊറ്റ ശെറ് നീ ഞങ്ങളെക്കൊള്ള എത്തിക്കല്ല റഹ്മാനെ. നിന്റെ മഹത്തായ ഫദലുകൊണ്ട് ഞങ്ങൾ നിന്നോട് എരന്ന് പറയുന്നു. അല്ലാഹ് ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നിനക്ക് പൊരുത്തമുള്ള ഞങ്ങൾക്ക് ഖൈറായതായ ഒരു സമയം നീ കണ്ടുവെക്കണം റഹ്മാനെ. ആ സമയത്ത് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളോട് പൊഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാനും ഞങ്ങൾക്ക് പൊഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുവാനും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾ ആക്കിബത്ത് നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടും കൊണ്ടുള്ള ആക്കിബത്ത് നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാൻ. നീ എന്തെന്നില്ലാത്ത നിഅമത്തുകളെല്ലാം നീ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു നിഅമത്തും കൂടി നീ ഞങ്ങൾക്ക് ചെയ്തു തരണം റഹ്മാൻ. അതുപോലെ തന്നെ ഞങ്ങളുടെ ബഹുമാനിക്കപ്പെടുന്ന മഹാന്മാരായ ഉള്ളാളത്തൂർ എം ഉസ്താദ്, മഞ്ഞനാട് ഉസ്താദ് പോലത്തെ ഒരുപാട് മഹാന്മാർ, ഞങ്ങളെ ഷെയ്ഖന്മാർ ഉസ്താദന്മാർ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ പലരും മരിച്ചുപോയവരുണ്ട്. ഈ നാട്ടിലും ഒരുപാട് കബറാളികൾ മരിച്ചു കിടക്കുന്നവരുണ്ട്. എല്ലാ ഓരോരുത്തരുടെ കബറുകളെ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ അത് തീർത്തു കൊടുക്കണം റഹ്മാനെ. എന്ത് വിഷമമുണ്ടെങ്കിലും നീ അത് മാറ്റിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾ ഇന്നുള്ള എല്ലാ ഓരോരുത്തരുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ എല്ലാം നീ നീക്കിത്തന്ന് നീ ഞങ്ങളെ റാഹത്തിലാക്കി തരണം റഹ്മാനെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദി വാലി വസഹബി അജ്മൈൻ.